உஸ்தாத் அவர்கள் மற்றும் சாதாத்துக்கள் உஸ்தாதுமா மான்ய சகோதரி சகோதரன் அல்லாஹ் சுப்ஹானஹு வ தஆலா நம்முடைய ஈ ஒருமித்து கூடலும் நம்முடைய பரிபாடியும் நம்முடைய எல்லா പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാനിങ്ങനെ വരുന്ന സമയത്ത് കാറിൽ നിന്ന് വാവ് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല വാവ് ഇങ്ങനെ നടക്കുകയാണ്, അതിപ്പോ ഞാൻ പോയിട്ടില്ലാതെയാവും. വാവ് പറയുന്നത് ആര് പറഞ്ഞാലും പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ, കേൾക്കുന്ന ആളുകളുടെ മനസ്സ് നല്ലതാണെങ്കിൽ അത് ഫലവത്താവും. നല്ല വിത്ത് നല്ല മണ്ണ്, വളക്കൂറുള്ള മണ്ണ് ആര് കൊണ്ടുപോയി വിതച്ചാലും മണ്ണ് നല്ലതാണെങ്കിൽ, വിത്ത് നല്ലതാണെങ്കിൽ അത് മുളക്കുകയും ഫലം ചെയ്യുകയും ചെയ്യും. നേരെ മറിച്ച് വിത്ത് കൊണ്ടുപോയി നടുന്ന ആള് അദ്ദേഹം ആരാണ് എന്ന് അവിടെ നോക്കേണ്ടത് ഇല്ല. മണ്ണ് വളക്കൂറുള്ള മണ്ണായിരിക്കും, വിത്ത് മുളക്കാൻ പറ്റുന്ന അനുയോജ്യമായ വിത്തുമായിരിക്കും. അലഹംദുലില്ലാഹ് പറയുന്ന ധാരാളം ചെറുപ്പക്കാരായ പണ്ഡിതന്മാരുണ്ട്. ഇപ്പോൾ ഇതുവരെ നിങ്ങളോട് വഴുതു പറഞ്ഞ ഉസ്താദിനും അതുപോലെ അള്ളാഹുവിന്റെ ദീൻ പഠിച്ച് മനസ്സിലാക്കി പറയുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കൂടുതൽ ദീനിന്റെ ഖിദ്മത്തിന് സാധുക്കളായ നമുക്കും അള്ളാഹു തൗഫീഖ് വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. നാം എല്ലാം അള്ളാഹുവിന്റെ സാധുക്കളായ അടിമകളാണ്. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിൽ എല്ലാം അർപ്പിക്കുകയും ചെയ്യുന്ന മുഅ്മിനായ മനുഷ്യൻ അവനാണ് വഅദ് കൊണ്ട് ഫലം ചെയ്യുന്നവൻ എന്നതുകൊണ്ട് നാം ഉദ്ദേശിച്ചിട്ടുള്ളത് ആദ്യമായി ഉണ്ടാക്കേണ്ടത് ഈമാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കേണ്ടതുപോലെയുള്ള വിശ്വാസം. വിശ്വാസമില്ലാതെ കർമ്മം നന്നായതുകൊണ്ട് യാതൊരു കാര്യവും ലഭിക്കാനില്ല. ഈ അടുത്തൊരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ നടക്കുമ്പോൾ ഒരാൾ അദ്ദേഹം മുഅ്മിനല്ല, വളരെ ബഹുമാനത്തോടെ വന്നിട്ടുണ്ടോ ഉസ്താദെ, ഞാൻ എല്ലാ റമദാനിലും നോമ്പെടുക്കാറുണ്ട്. അയാൾ മുസ്ലിമല്ല, മുഅ്മിനല്ല. ഞാൻ പറഞ്ഞു, വിരുദ്ധങ്ങൾ പട്ടിണി കിടക്കണ്ടാവും. അദ്ദേഹം അങ്ങനെ നോമ്പെടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് വല്ല പ്രതിഫലവും ലഭിക്കും എന്ന് നാം കരുതുന്നില്ല. ഈമാനുള്ളവന്റെ അമല് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ശിഷ്യരും കൂടിയാണ്. 10 ലക്ഷത്തോളം ഹദീസ് മനഃപാഠമാക്കിയ ലോക പ്രശസ്ത പണ്ഡിതരും 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളുമായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യരാണ്. ലോകത്ത് എത്രയോ വലിയ ഹദീസിന്റെ കിതാബുകൾ, മുസ്നദ് അഹമ്മദ് പോലുള്ള വലിയ വലിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള മഹാനാണ്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളാണ് സയ്യിദുന അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജയിലിൽ കിടക്കുകയും രാജാവിന്റെ ഭരണാധികാരിയുടെ മർദ്ദനങ്ങൾക്ക് വിധേയമാവുകയും ശരീരത്തിൽ അടികൊണ്ട് ശരീരം രക്തം പൊട്ടിയൊലിക്കുകയും ചെയ്ത
വലിയ ത്യാഗത്തിന് മുതിർന്ന മഹാനാണ് സയ്യിദുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നത്തിൽ കണ്ടു. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ ആ ഖുർആനുമായി ബന്ധപ്പെട്ട വലിയൊരു പരീക്ഷണം വരുന്നുണ്ട്. അതിൽ ക്ഷമിച്ചു നിൽക്കുന്നതിനാൽ വലിയ സ്ഥാനം ലഭിക്കാനുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അത് നിറവേറ്റുകയും ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ആ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വളരെയേറെ അദബോടെ ജീവിച്ച മഹാനാണ്. എല്ലാ മഹാന്മാരും അങ്ങനെയാണ്. മഹാന്മാർ മഹാന്മാരാകുന്നത് തന്നെ അദബ് കൊണ്ടാണ്. അദബ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എല്ലാ സ്ഥലത്തും അദബുകളുണ്ട്. എല്ലാ വസ്തുക്കളോടും അദബുണ്ട്. അദബ് പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം എല്ലാ സ്ഥലത്തും. ഇപ്പോൾ ഉള്ളതിനെയും കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ എടുത്ത് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ഭക്ഷണത്തിന്റെ മേശമ്മൽ വിരിച്ച ഒരു കടലാസ് ഒരു പത്രം ഇരുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വെറുതെ അറിയാതെ അങ്ങ് വായിച്ചു. അപ്പൊ ഒരു പേജിൽ പരിശുദ്ധ റമദാനിന്റെ ബഹുമാനമാണ്. അതിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് സൂപ്പറയായി ഇരിക്കാൻ വേണ്ടി മേശമ്മൽ വെച്ചിട്ടുള്ള കടലാസ്. ഞാൻ ഉടനെ തന്നെ ആ കടലാസ് അതിന്റെ ഒരു പേജ് അങ്ങനെ തന്നെ പറിച്ചു കൊണ്ടെടുത്ത് മാറ്റി അവിടെ വെച്ചു. എന്നിട്ട് ഈ അരക്കടലാസ് മാത്രം സൂപ്പറയായി ഉപയോഗിച്ചു. ശേഷം ഭക്ഷണം കൊണ്ടുവച്ചാളോട് ഞാൻ പറഞ്ഞു, ഈ കടലാസ് വിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ കടലാസിൽ എന്താണ് എഴുതിയത് എന്ന് നോക്കിയിട്ടേ വിളിക്കാൻ പറഞ്ഞു. അതബ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൽമ് എഴുതിയ കടലാസിനോട് അതബ് വേണം. ശറഈയായ മതപരമായ ഇൽമ് എഴുതിയ കടലാസിനോട് അതബ് വേണം. ചില ആളുകൾ ധാരാളം ഇൽമ് എഴുതിയ പുസ്തകങ്ങളും മാസികകളും വാരികകളും പത്രങ്ങളുമൊക്കെ അതിൽ ചിലപ്പോൾ അള്ളാഹുവിന്റെ പേരുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പേരുണ്ടാകും, സ്വാലിഹീങ്ങളെ പേരുണ്ടാകും, മതപരമായ നിയമങ്ങളുണ്ടാകും. അങ്ങനെയുള്ള കടലാസുകൾ അത് നിലത്ത് വലിച്ചെറിയാൻ പാടില്ല. അത് നമ്മൾ സുപ്രയായി ഉപയോഗിക്കാൻ പാടില്ല. അത് ഒരു വൃത്തികേടിനും വീണുപോകാൻ പാടില്ല. വളരെ ആദരവോടെ ബഹുമാനത്തോടെ വെക്കേണ്ടതാണിത്. അതേസമയത്ത് മനുഷ്യന്റെ ചിത്രം നിങ്ങൾ ഞാൻ പറയുന്നത് ശരിക്ക് മനസ്സിലാക്കണം. ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിൽ കയറി ചെന്നപ്പോ ഒരു വലിയ പണ്ഡിതന്റെ ഫോട്ടോ കുട്ടികൾ അത് ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചത് കണ്ടു. ഞാൻ അതെടുത്തങ്ങ് കീറിക്കളഞ്ഞു. കാരണം ജീവനുള്ള സാധനത്തിന്റെ ഫോട്ടോ ബഹുമാനിക്കുന്നത് ശരിയല്ല. അങ്ങനെ ബഹുമാനിക്കുന്നത് വിരോധിക്കപ്പെട്ട സംഗതിയാണ്. അതേസമയത്തൊരു മഹാന്റെ പേരാണെങ്കിലോ ആ പേര് ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഫതുഹുൽ മുഈനിൽ മുതഅല്ലിമീങ്ങൾക്കറിയാം കക്കൂസിൽ കയറുന്ന സമയത്തുള്ള അദബുകൾ വിവരിച്ച സ്ഥലത്ത് എല്ലാ സ്ഥലത്തും മര്യാദകളുണ്ട്. കക്കൂസിലേക്ക് കയറുന്ന സമയത്ത് ഇടതുകാലെടുത്തുവെച്ച് കയറണം, അതവിടുത്തെ അദബാണ്. ഇറങ്ങുന്ന സമയത്ത് വലത്തേക്കാലെടുത്ത് വെച്ച് ഇറങ്ങണം, അത് അതിന്റെ അദബാണ്. പള്ളിയിൽ കയറുമ്പോഴും വീട്ടിൽ കയറുമ്പോഴും വലത് കാലെടുത്ത് വെച്ച് കടക്കണം, അതിന്റെ അദബാണ്. അതേസമയത്ത് വീട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും ഇറക്കുമ്പോൾ നമുക്കറിയാം ഇടത് കാല് എടുത്തു വെച്ചുകൊണ്ട് ഇറങ്ങണം. അത് ഇറങ്ങുന്നത് അജിന് പോകാൻ വേണ്ടിയാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാലെടുത്ത് വെച്ചാണ് ഇറങ്ങേണ്ടത്. അതേസമയത്ത് കയറുമ്പോൾ വലത് കാലെടുത്ത് വെച്ചാണ് കയറേണ്ടത്. പള്ളിയിൽ കയറുമ്പോൾ വലത് കാലെടുത്ത് വെച്ചാണ് കയറേണ്ടത്. പള്ളിയിൽ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹ് സുന്നത്തുണ്ട്. പള്ളിയിൽ കയറുന്ന സമയത്ത് സ്വലാത്തും സലാമും ചൊല്ലൽ പുണ്യമുണ്ട്. വാഹം അഫ്തഹ്ലി അബ്വാബ് റഹ്മത്തിക്ക് എന്ന് പടച്ച റബ്ബിനോട്
അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു തരാൻ വേണ്ടി പ്രാർത്ഥിക്കൽ സുന്നത്തുണ്ട്. വീട്ടിൽ കയറുന്ന സമയത്തും ബിസ്മി ചൊല്ലിയാണ് കയറേണ്ടത്. നമ്മൾ റൂമിലേക്ക് കയറുമ്പോ വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലി കയറിയാൽ ശൈത്താൻ നമ്മുടെ കൂടെ കിടന്നുറങ്ങുകയില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ അതവുണ്ട്. ഭക്ഷണം ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങേണ്ടത്, സ്വന്തം മുന്നിൽ നിന്നാണ് എടുക്കേണ്ടത്. കൂമലായി ഇട്ട ഭക്ഷണമാണെങ്കിൽ മേൽഭാഗത്ത് നിന്ന് വാരരുത്, സൈഡിൽ നിന്നാണ് എടുക്കേണ്ടത്. അങ്ങനെ തുടങ്ങി ഓരോ സ്ഥലത്തും അദബുകളുണ്ട്, ഓരോന്നിനും മര്യാദകളുണ്ട്. കൂട്ടത്തിൽ കക്കൂസിൽ കയറുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇടതുകാല് കുന്തിച്ചു വെച്ച് കയറുകയും ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദുബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, ആൺപിശാചിന്റെയും പെൺപിശാചിന്റെയും എല്ലാ ബാക്ടീരിയകളുടെയും ഷർറിൽ നിന്ന് പടച്ചവനോട് കാവൽ ചോദിക്കുന്ന ദിക്റാണത്. ആ ദിക്റ് ചൊല്ലിക്കൊണ്ടാണ് കയറേണ്ടത്. അങ്ങനെ ഓരോന്നിനും ഓരോ അദബുകളുണ്ട്. കൂട്ടത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞു, കക്കൂസിൽ കയറുന്ന സമയത്ത് അതേ ഖുർആനിന്റെയോ ഹദീസിന്റെയോ ഇൽമ് എഴുതിയതോ ദിക്ര് എഴുതിയതോ അള്ളാഹുവിന്റെ അസ്മാഉകൾ എഴുതിയതോ അള്ളാഹുവിന്റെ പേരുകൾ എഴുതിയതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ എഴുതിയതോ സാലിഹീങ്ങളായ മഹാന്മാരെ പേരെഴുതിയതോ ആയ കടലാസുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? മഹാന്മാരെ പേരിന്റെ ബഹുമാനമുള്ള ആളുകളുടെ പേര് ആ പേരെഴുതിയ കടലാസിന്റെ ബഹുമാനം. അപ്പൊ എല്ലാ സ്ഥലത്തും അദബുകളുണ്ട്. അദബ് പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദബ് എന്ന അക്ഷരം എത്ര അക്ഷരമാണ്? അദബ് എത്ര അക്ഷരാണ്? അദബ് മൂന്ന്. അൽഫ്, ദാല്, അദബ്. എന്നാൽ അതേ മൂന്നക്ഷരം കൊണ്ട് വേറൊരു വാചകം ബദൽ. എത്ര അക്ഷരം? മൂന്ന്. ബദൽ എന്ന് പറഞ്ഞാൽ തുടക്കം. തുടക്കം തുടക്കം മുതലേ, കുട്ടിക്കാലം മുതലേ അദബ് വേണം. കുട്ടിക്കാലം മുതലേ അദബ് വേണം. ഇനി അതേ മൂന്നക്ഷരം കൊണ്ട് വേറൊരു വാചകം ദൽബ്. ദൽബ് എന്ന് പറഞ്ഞാൽ പതിവ്. അദബ് പതിവായി വരണം. അദബ് എന്നത് പതിവായി വരണം. എല്ലാറ്റിനും അദബുണ്ട്. കുപ്പായ ഇടുമ്പോ മറ്റേ ഭാഗം ആദ്യം, അതെന്നെ അഥവാ തുണി കൊടുക്കുമ്പോ വലതു ഭാഗം ആദ്യം, അവസാന ഭാഗം എടുത്തോട്ടാണ്, അതതിന്റെ അദബാണ്. ഇതുപോലെ ചെരുപ്പ് ധരിക്കുമ്പോ ആദ്യം വലത്തേക്കാൾ പിന്നെ ഇടത്തേക്കാൾ, അതുപോലെ ചെരുപ്പ് ഊരുമ്പോ ആദ്യം വലത്തേക്കാലിന്റെ ചെരുപ്പ് പിന്നെ വലത്തേക്കാലിന്റെ ചെരുപ്പ്, അതിന്റെ അദബ. എല്ലാ സ്ഥലത്തും അദബുകളും അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം, അത് അതിന്റെ ആദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം, അത് ഒരദബാണ്. പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലണം, അതൊരദബാണ്. അവിടുത്തെ പേര് ഓർമ്മിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലണം, അദബാണ്. അങ്ങനെ ഓരോന്നിനും അദബുണ്ട്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല, പറഞ്ഞു വന്നത് ഓരോന്നിനും അദബുകളുണ്ട്. ദുആ നടത്തുമ്പോൾ തുടക്കത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുവിനെ സ്തുതിക്കണം, അദബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പേര് സ്വലാത്ത് ചൊല്ലണം, അദബാണ്. ദുആ കഴിയുമ്പോഴും സ്വലാത്ത് ചൊല്ലണം, ഹംദി ചൊല്ലണം, അദബാണ്. ഓരോ സ്ഥലത്തും ഓരോന്നിനും അദബുകളുണ്ട്. ഇരിക്കട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് അദബ് എന്ന് പറയുന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മൾ എന്താണോ ഇങ്ങനെയാണോ ഓരോന്നും പഠിച്ചത് അതേപോലെ ചെയ്യലാണ് അദബ്.
ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയിട്ടുറങ്ങണം. അത് അതിന്റേതായ ഒരു അദബാണ്. അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്ത്, ഈ മൂന്ന് സൂറത്തുകളും ഓതിയിട്ട് കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് അതിൽ ഓതിയതിനു ശേഷം ആ കൈ ശരീരമാസകളും തടവുക, അങ്ങനെ മൂന്ന് തവണ ചെയ്യുക. മൂന്ന് പ്രാവശ്യം ഖുൽ ഹുവല്ലാഹും, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും, ഖുൽ അഊദു ബിറബ്ബിൻ നാസും, അങ്ങനെ ഓരോ പ്രാവശ്യവും മൂന്ന് സൂറത്ത്, അങ്ങനെ മൂന്ന് തവണ. ആ മൂന്ന് തവണയും കൈയിൽ ഊതിയിട്ട് കൈ ഇങ്ങനെ ശരീരമാസങ്ങളും തടകുന്നത് ഒരു അദബാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തും അദബുകളുണ്ട്. അതേ ചെറിയവൻ വലിയവനെ കണ്ടാൽ സലാം പറയണം. ചെറിയ സദസ് ചെറിയ കൂട്ടം വലിയ കൂട്ടത്തിന് സലാം പറയണം. കയറി വരുന്നവൻ ഇരിക്കുന്നവന് സലാം പറയണം. ചെറിയവൻ വലിയവന് സലാം പറയണം. അങ്ങനെ എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും അദബുകളുണ്ട്. പള്ളിയിൽ കയറിയാൽ തഹിയ്യത്ത് നിസ്കരിക്കണം, അദബാണ്. അതേസമയത്ത് മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ കയറിയാൽ തവാഫ് ചെയ്യണം, അദബാണ്. അവിടെ തഹിയ്യത്ത് നിസ്കാരമില്ല. ജുമാ നിസ്കാരത്തിനെല്ലാവരും പരമാവധി പുരുഷന്മാർ വളരെ രാവിലെ തന്നെ വരണം, ജുമയോടുള്ള അദബാണ്. എത്ര നേരത്തെ വരുന്നുണ്ടോ അവൻ അത്രയും അദബ് കൂടുതലുള്ളവനാണ്. എത്രയും വൈകിപ്പോകുന്നുണ്ടോ അദബ് കുറഞ്ഞവനാണ്. എന്നാൽ പള്ളിയിൽ ഖുതുബ ഓതുന്ന ഇമാം ലാസ്റ്റ് വരണം. അദ്ദേഹത്തിന്റെ അദബ് അങ്ങനെയാണ്. ഖുതുബ ഓതുന്ന ആള് രാവിലെ തന്നെ വന്ന് പള്ളിയിൽ ഇരിക്കരുത്. അദ്ദേഹം അവസാനം ഖുതുബ ഓതുന്ന സമയത്ത് റൂമിൽ നിന്നിറങ്ങണം. ഇറങ്ങിയാൽ അദ്ദേഹം തഹിയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അദ്ദേഹം തഹിയ്യത്ത് നിസ്കരിക്കാതെ നേരെ മിമ്പറിലേക്ക് പോകണം. അദ്ദേഹത്തിന് തഹിയ്യത്ത് നിസ്കാരം കറാഹത്താണ്. മറ്റുള്ളവർക്കൊക്കെ പള്ളിയിൽ കയറിയാൽ തഹിയ്യത്ത് നിസ്കാരം സുന്നത്താണ്. കാരണം എന്താണ്? അല സുനനി വാദ മസൂറത്തൻ ഖൈരി മുർസല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ മിമ്പറിലേക്ക് പോകലല്ലാതെ അതിനിടയിൽ അവിടുന്ന് ഒരു തഹിയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. ഖുലഫാഉർ റാശിദീകൾ നിസ്കരിച്ചിട്ടില്ല. അവർ റൂമിൽ നിറങ്ങിയ നേരെ മിമ്പറിലേക്കാണ്. അതുകൊണ്ട് തന്നെ തഹിയ്യത്ത് നിസ്കാരം ആ സമയത്ത് കറാഹത്താണെന്ന് ഇവരെ പണ്ഡിതന്മാർ പറഞ്ഞു. ആർക്ക്? പള്ളിയിൽ കയറിയതാ ഖുതുബോതുന്ന ഇമാമിന്. നേരെ മറിച്ച് മറ്റുള്ളവർക്കോ? മറ്റുള്ളവർ പള്ളിയിൽ കയറിയാൽ രണ്ടര കഹത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും പറയാം, ഖുതുബ ഓതുന്ന സമയത്ത് ഒരു നിസ്കാരവും പാടില്ല. പക്ഷേ തഹിയ്യത്ത് നിസ്കാരത്തിന് ഇളവുണ്ട്. തഹിയ്യത്ത് നിസ്കാരം കയറി വന്നവർ നിസ്കരിക്കാം. പക്ഷെ അത്രയും ഗൗരവമുള്ള തഹിയ്യത്ത് അതേ ഖതീബ് കറാഹത്താണ്. അദ്ദേഹത്തിന്റെ അദബ് അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തും ഓരോ അദബുകളാണ്. ഈ അദബുകൾ പതിവാക്കി കൊണ്ടുവരണം. അതാണ് ദഅബ് എന്ന വാക്ക്. അത് മൂന്നക്ഷരമാണ്. ദാല് അതേ ഹംസ് ദഅബ് പതിവാക്കി വരണം. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തേക്കാലിന്റെ ചെരുപ്പ് ആദ്യം ധരിച്ച് പതിവാക്കണം. ഇടത്തെ കാലിന്റെ ഏത് പിന്നെ ധരിച്ച് പതിവാക്കണം. പതിവാകുന്നില്ലെങ്കിലോ ആകുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെരുപ്പ് ചവിട്ടിയതിന് ശേഷം ഓർമ്മ വലത്തല്ല. ആദ്യം ചേട്ടി എടുത്തത് ആദ്യം ചവിട്ടിപ്പോയല്ലോ. രണ്ട് കാലിന്റെ ചെരുപ്പം കഴിച്ചാളാണ്. എന്റെ രണ്ടാമത് ചേർക്കണം വലത്തെ കാലിന്റെ ചെരുപ്പ്. ആദ്യം ചവിട്ട പിന്നെ ഇടത്തെ കാലം. അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്താൽ പിന്നെ മറന്നുപോല. മറക്കാതിരിക്കാനുള്ള ചികിത്സയാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും അദബുകൾ പാലിച്ച് ജീവിച്ച് പഠിക്കണം. സംസാരത്തിൽ അദബ് വേണം. അതുപോലെ ആളുകളുടെ മുന്നിൽ അദബ് വേണം. സാധുമാരുടെ മുന്നിൽ അദബ് വേണം. പ്രായമുള്ളവരുടെ മുന്നിൽ അദബ് വേണം. അതേ സയ്യിദന്മാരുടെ മുമ്പിൽ അദബ് വേണം. ആലിമീങ്ങളുടെ മുമ്പിൽ അദബ് വേണം. സാലിഹീങ്ങളുടെ മക്ബറകളിൽ അദബ് വേണം. മജ്‌ലിസുകളിൽ അദബ് വേണം. എല്ലാ സ്ഥലത്തുമുണ്ട് അദബ്. മഹാന്മാരുടെ മക്ബറയിൽ ശബ്ദമുയർത്തി സംസാരിക്കരുത്. മഹാന്മാരുടെ മക്ബറയിൽ പടുത്തവൻ പൊരുത്തപ്പെടാത്തതൊന്നും ചെയ്യരുത്.
വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ അതേ വലിയ വലിയ മഹാന്മാരുടെ മഖ്ബറിൽ ചിലർ സുജൂദ് ചെയ്യുന്നത് കാണാം. ആ മഹാനെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ സുജൂദ് ചെയ്തവന്റെ തലയ്ക്ക് ചവിട്ട് കിട്ടുമെന്നതിലൊരു സംശയവുമില്ല. ഓ സഹോദരന്മാരെ, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം കിട്ടും. കാരണം അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല, മറ്റൊന്നിനും സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദുൽ ജഹലത്തി പറഞ്ഞില്ലേ, അതേ വിവരമില്ലാത്തവരവരെ ശൈഖന്മാരെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന കടുത്ത ഹറാമാണ്. ചിലപ്പോൾ അത് കഫറായി പോകാൻ തന്നെ വഴിവെക്കുന്നതാണ്. ഒരിക്കലും തന്നെ അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് കൊണ്ട് അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ അവൻ ഇസ്ലാമെന്ന് പുറത്താണ്. അതേ സമയത്ത് സുജൂദ് അള്ളാഹുവിനാണെങ്കിൽ തന്നെ സുജൂദ് കൊണ്ട് ബഹുമാനിക്കാൻ ഒരാളെയും പാടില്ല. കഅബയിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യണമെന്ന് നമ്മോട് കൽപ്പനയുണ്ട്. പടച്ച റബ്ബിനാണ് സുജൂദ് കഅബക്കല്ല. നിസ്കരിക്കുന്നതും കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കാരം. അള്ളാഹുവിനാണ് കഅബക്കല്ല. കഅബയിലേക്ക് തിരിഞ്ഞ് നമ്മളെല്ലാം നിസ്കരിക്കുന്നു എന്നേ ഉള്ളൂ. ഒരു കഅബക്കൊരാദരവാണ്, അതേ സമയത്ത് അള്ളാഹുവിന് ആരാധനയാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. അത്തരം വിഷയങ്ങളൊക്കെ ധാരാളം പ്രസംഗിക്കാം. സീഡികളുണ്ട്, ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കൊടുക്കാം. രണ്ടും മൂന്നും മണിക്കൂർ പ്രസംഗിച്ച സീഡികൾ പ്രധാനമായും ഞാൻ പറയാൻ എല്ലാവരും കേട്ടു നോക്കട്ടെ. രണ്ട് മൂന്ന് സീഡിയുണ്ട്. ഒന്ന്, അള്ളാഹു അലി ഇസ്ലാം എന്ത്, അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് പ്രസംഗിച്ചതാണ്. കാരണം അള്ളാഹുവിലുള്ള വിശ്വാസം വളരെയേറെ ജനങ്ങൾക്ക് പിഴച്ചുപോയി. ആ പിഴവ് കൊണ്ട് മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് അല്ല എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കടുത്ത വിവരക്കേടാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ചിലർ പ്രസംഗത്തിൽ പോലും പാലിലെ വെണ്ണ പോലെ പഴച്ചവൻ പരന്നു കിടക്കുന്നു എന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. അങ്ങേയറ്റത്തെ വിവരക്കേടാണ്. അത് മേത്തതിലത്ത് പോലുള്ള പിഴച്ചുപോയ വിശ്വാസക്കാര ബാധമാണ്. സുന്നത്ത് ജമാഅത്ത് ഒരിക്കലും അങ്ങനെ അള്ളാഹുവിന് സ്ഥലമുണ്ടെന്ന് വിശ്വസിക്കൂല. ഇതുപോലെ പഴച്ചവൻ അറസിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന പുത്തനാശയക്കാരുണ്ട്. കടുത്ത തെറ്റാണ്, കടുത്ത കുഫറിന് വഴിയാണ്. ഓ മുസ്ലിമീങ്ങളെ, നുസമ്മില്ലാഹ ശൈഅല്ലാഹ കല്ലസിയാ പടച്ചറപ്പിനെ സംബന്ധിച്ച് അതാ അവന് വലതുഭാഗം, ഇടതുഭാഗം, മുൻഭാഗം, പിൻഭാഗം, മേൽഭാഗം, താഴ്ഭാഗം തുടങ്ങിയ ഭാഗങ്ങളില്ല. അള്ളാഹുവിന് സ്ഥലമില്ല, അവന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അതേ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സ്ഥലങ്ങൾ മുഴുവനും സൃഷ്ടിച്ചത്. എല്ലാ സ്ഥലങ്ങളെയും പടക്കുന്നതിന് മുമ്പ് അള്ളാഹുണ്ട്. അന്നും അള്ളാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല, പിന്നെയും അള്ളാഹുക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അവൻ സ്ഥലകാലതീതനാണ്. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അതെല്ലാം വിശദമായി ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹ് പുത്തനാശയക്കാരി പറഞ്ഞു കളഞ്ഞു. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു കളഞ്ഞു. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. അതൊരു ചെറിയ സംഗതിയാണോ സുഹൃത്തുക്കളെ? ലോകത്തുള്ള മുഴുവൻ ആളുകളെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ ലോകത്തിന്റെ സത്താവായ അള്ളാഹു തആല നിയോഗിച്ച മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹ് പ്രത്യേകമായി പറഞ്ഞില്ലേ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യസ്ലു അലൈഹിം ആയാതിഹി ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين
ഒരു കാലഘട്ടത്തിൽ കടുത്ത തമ്മാണികളും റൌഡികളും തോണിവാസികളും അക്രമകാരികളുമായ സമൂഹത്തെ അതാ സംസ്കരിച്ചെടുക്കാൻ പറഞ്ഞേച്ച അവന്റെ ദൂതനായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭീഷണങ്ങളിലും നയങ്ങളിലും പിഴവ് പറ്റിയിട്ടുണ്ടെന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ പിന്നെ അവർ എന്ത് ഈമാനാണ്? പക്ഷേ 2010 ജൂലൈ മാസത്ത് അൽമനാർ എന്ന് പറയുന്ന മുജാഹിദിന്റെ ഒരു പത്രത്തിൽ അങ്ങനെ അവരെ എഴുതിക്കളഞ്ഞു. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് എഴുതിയിട്ട് പരിശുദ്ധ ഖുർആൻ അവരെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതിന് തെളിവായി ഉദ്ധരിച്ചു. ഇന്നാലില്ല. ഓ, ഞാനിപ്പോഴത് കടക്കുന്നില്ല. ഞാനത് വിശദമായി ആ സീഡിയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആരി ഇസ്ലാം എന്ത് എന്ന സീഡിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കാര്യം പറയട്ടെ, വൻ നജ്മീന ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഹവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഓ സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം, അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ഞങ്ങളെ കൈവശത്തിൽ അമലുകളൊന്നുമില്ല, ഞങ്ങൾക്ക് അമല് ചെയ്യാനുള്ള വിവരവുമില്ല, അതിനുള്ള സംസ്കരണവുമില്ല. ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ നിസ്കാരത്തിൽ ദുനിയാവിന്റെ പല ചിന്തകളും കടന്നുപോയ നിസ്കാരങ്ങളാണ്. ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും മോശമായ ചിന്തകളും വികാരങ്ങളും കടന്നുപോകുന്ന ദുർബല ഹൃദയങ്ങളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റ് സംഭവിച്ചു പോകുന്ന ദുർബലന്മാരാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നിന്റെ മുമ്പിലുള്ള ഒരേ ഒരു സമ്പാദ്യം, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ആ നബിതങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളെയും ഞങ്ങൾ സ്നേഹിക്കുന്നു, അതിന്റെ കാരണത്താൽ അടിയങ്ങളായ ഞങ്ങൾക്ക് ഈമാൻ സലാമത്താക്കി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹിബുക്കും. സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, അല്ലാഹു സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അല്ലാഹു ഏകനാണെന്ന് പറയുന്ന തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് പറയൂ നബിയെ, അല്ലാഹു ഏകനാണ്. അവിടെ അല്ല സത്യം ചെയ്തിട്ടില്ല. അതേസമയത്ത് ഇവിടെ സത്യം ചെയ്തിട്ടാ പറയുന്നു, വൻ നജ്മീദ ഹവാ, നജ്മിനെ തന്നെയാണ് സത്യം. ആ പറഞ്ഞ നജ്മ കൊണ്ട് ഉദ്ദേശം എന്താണ്? അതിലൊരുപാട് തഫ്സീറുകൾ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു തഫ്സീറാണ് വൻ നജ്മീദ ഹവാ, മിഹ്റാജിന് വേണ്ടി ആകാശങ്ങളും അപ്പുറവുമെല്ലാം പോയി ആ മേൽഭാഗത്ത് നിന്ന് നക്ഷത്രം കണക്കെ താഴോട്ട് ഇറങ്ങി വന്ന മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് സത്യം. വന്നജിമീദ ഹവാ എന്നതിൽ അങ്ങനെയും ഒരു തഫ്സീറുണ്ട്. വന്നജിമീദ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഹവാ, ഓ ജനങ്ങളെ, നിങ്ങളെ സാഹിബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിഴവും ഒരു വിഷയത്തിലും പിഴച്ചിട്ടില്ല, ഒരു പിഴവും ചിന്തിച്ചിട്ടില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അവിടുന്ന് സ്വന്തമായി ഒന്നും സംസാരിക്കുന്നില്ല, പടച്ച റബ്ബിൽ നിന്നുള്ള സന്ദേശം മുഖേനയല്ലാതെ വഹ്യ മുഖേനയല്ലാതെ സംസാരമില്ല. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലേതി എന്റെ ആമാനില്ലതെന്നോവർ. അവിടുന്ന് പേരക്കുട്ടികളിൽ ഒരു പേരക്കുട്ടിയാണ്.
അവിടുത്തെ അനന്തരക്കാരായ പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനാണ്. ആ ഗൗസുല്ലാദം പോലും ചൊല്ലില്ല.